പരസ്പരം നീ സ്നേഹിച്ചിടുമ്പോൾ പാപങ്ങളെല്ലാം ഞാൻ നിന്നെ പോലെ യിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വളരെ മനോഹരമായ ഒരു ദിവസമാണല്ലോ എന്ന് യേശോ തൻ്റെ അന്ത്യത്താഴ സമയത്ത് രണ്ട് ഗോദാശകൾ സ്ഥാപിച്ച ദിവസം വിശുദ്ധ കുർബാന എന്നുള്ള ഗോദാശയും ആ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യപ്പെടുന്നതിന് എന്നും ലോകാവസാനം വരെയും ഈ വിശുദ്ധ കുർബാന ലോകത്തിലുണ്ടായിരിക്കണമെന്ന് ചിന്തിച്ച യേശു അതിനുവേണ്ടി പൗരോഹിത്യവും കൂടെ സ്വീകരിച്ച് സ്ഥാപിച്ച ദിവസമാണല്ലോ ഈ പെസഹ തിരുനാൾ പെസഹ എന്ന് പറയുന്നത് ഒരു കടന്നുപോകലിൻ്റെ ദിവസമാണ് പഴയ നിയമ പെസഹ ഒരു കടന്നുപോകലായിരുന്നു ഈജിപ്തിലെ അതിഭീകരമായിട്ടുള്ള കഠിനമായിട്ടുള്ള അടിമത്തത്തിൽ നിന്നും ദൈവം അടിമത്തത്തിൻ്റെ സ്വരം കേൾക്കുന്ന സമയത്ത് അവരെ ഈ അടിമത്തത്തിൽ നിന്ന് തേന പാലുമുഴകുന്ന കാനാൻ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ കടത്തിക്കൊണ്ടു പോയ ദിവസമാണത് ദൈവം അവരോട് കൽപ്പിച്ചു ഇന്ന് രാത്രി നിങ്ങളുടെ വിമോചനത്തിൻ്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെയും നിങ്ങൾ അവസാന ഭക്ഷണം ഇവിടെ കഴിക്കണം ഈ അവസാന ഭക്ഷണം ഇത്രയും കാലവും നിങ്ങൾ അനുഭവിച്ച അടിമത്വത്തിൻ്റെ ഓർമ്മയുള്ളതായിരിക്കണം എന്നാൽ നിങ്ങൾ കടന്നെത്താൻ പോകുന്ന ആ വിമോചനത്തിൻ്റെ കാനാദേശത്തിൻ്റെ മാധുര്യമുള്ളതുമായിരിക്കണം കൈപ്പേറിയ ഇലകളോടുകൂടെ തന്നെ വെളുപ്പില്ലാത്ത അപ്പവും കുഞ്ഞാടിൻ്റെ മാംസവും ചേർത്ത് വേണം നിങ്ങൾ ഈ പെസക ഭക്ഷിക്കുന്നതിന് അവർ ആ ബെസക ഭക്ഷിച്ച അന്ന് രാത്രിയിൽ തന്നെ അടിമത്തത്തിൽ നിന്നും അവർ കടന്നുപോയി ആ കടന്നുപോക്ക് വിമോചനത്തിലേക്കായിരുന്നു വിമോചനത്തിൻ്റെ ബാധയിലാണ് അവർക്ക് വിമോചനത്തിൻ്റെ മാര്ഗദർശികളായിട്ടുള്ള കൽപ്പനകൾ നൽകപ്പെട്ടത് അന്നേക്ക് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് മറ്റൊരു പെസഹ യേശു സ്ഥാപിക്കുന്ന ഒരു പെസഹ ആ പെസഹയുടെ പ്രത്യേകത അതൊരു കടന്നുപോകലായിരുന്നില്ല പിന്നെയോ അത് കടന്നു വരവായിരുന്നു എന്തിൻ്റെ കടന്നു വരവായിരുന്നു ഒന്നാമതായിട്ട് ഒരു പുതിയ കൽപ്പനയുടെ കടന്നു വരവായിരുന്നു അത് പത്ത് കൽപ്പനകൾ മാറിപ്പോയി ഇനി ഇതാ ഒരു പുതിയ കൽപ്പനയേ ഉള്ളൂ ആ അന്ത്യ താഴെ രാത്രിയിൽ അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു കൽപ്പന തരുന്നു ഒരേയൊരു കൽപ്പന ഈ ഒരു കൽപ്പന മാത്രം മതി ഇനി ക്രിസ്തു ശിഷ്യന്മാർക്ക് ആ കൽപ്പന നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയാണ് ബലിയർപ്പിക്കാൻ പോകുമ്പോഴാണെങ്കിലും ബലിവസ്തു അവിടെ വെച്ചിട്ട് നിൻ്റെ സഹോദരനുമായി അനുരഞ്ജനപ്പെട്ടിട്ട് വന്ന് ബലി അർപ്പിക്കണം എന്ന് പറയുന്ന ആ സ്നേഹത്തിൻ്റെ കൽപ്പനയാണത് ദൈവം സ്നേഹം തന്നെയാണ് എന്ന് യോഹന്നാൻ സ്ലേഹ പിന്നീട് പറയുന്നത് അന്ത്യത്താഴ സമയത്ത് നിങ്ങൾ സ്നേഹിക്കണമെന്നുള്ള യേശുവിൻ്റെ കൽപ്പന ആ യേശുവിൻ്റെ മാറത്ത് മാ ചാരിക്കിടന്നുകൊണ്ട് കേട്ടതുകൊണ്ടാണ് അവിടെ അങ്ങനെ യോഹന്നാൻ ലൈഫ് അങ്ങനെ പറയുന്ന അതുകൊണ്ടാണ് രണ്ടാമത് നമുക്ക് ലഭിച്ചത് ഒരു പുതിയ സംസ്കാരമാണ് ഈ സംസ്കാരം എന്നുള്ളത് പാദം കഴുകലിൻ്റെ സംസ്കാരമാണത് പിറ്റേ ദിവസം പീലാത്തോസ് തന്റെ കൈ കഴുകിക്കൊണ്ട് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് വ്യർത്ഥമായി പറയുന്ന സമയത്ത് ആദ്യം കൂടെ ആ സമയവും കൂടെ മനസ്സിൽ കണ്ടിട്ടാണ് യേശു തൻ്റെ കൈ കഴുകിക്കൊണ്ട് തൻ്റെ പാദങ്ങൾ തൻ്റെ പാദങ്ങൾ കഴുകുന്നത് ആ കൈ കഴുകുന്നതുകൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇനി മുതൽ നിന്ന് നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം ബലിയർപ്പകൻ പാദങ്ങൾ കഴുകണം ബലിയർപ്പിക്കുന്നതിന് കൂടെ നിൽക്കുന്നവരും പാദങ്ങൾ കഴുകണം ഇനി കരം കഴുകലിൻ്റെ സംസ്കാരമല്ല പിന്നെയോ പാദം കഴുകലിൻ്റെ ഒരു സംസ്കാരമാണ് കടന്നു വരുന്നത് മൂന്നാമതായി അതൊരു പുതിയ അപ്പത്തിൻ്റെ തിരുനാള കൂടിയാണ് ഈ പുതിയ അപ്പം എന്നുള്ളത് ദിവ്യകാരുണ്യമായി നമ്മുടെ മുൻപിൽ അവതരിക്കുന്ന യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പമാണത് ഈ ശരീരമാകുന്ന അപ്പം എന്നും ലോകത്തിലുണ്ടായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഒരേയൊരു സ്ഥലത്ത് മാത്രമുണ്ടായിരുന്ന സമാഗമ കൂടാരത്തിന് പകരമായി ദൈവ സാന്നിധ്യമായി അല്ല ദൈവം തന്നെയായി ഇതാ അവിടുന്ന് ഇനി മുതൽ ഈ ലോകത്തിലായിരിക്കുന്നു ഒരു അപ്പമായിട്ട് അന്ന് ഇസ്രായേൽക്കാർ കയ്പ്പ് നിറഞ്ഞ അപ്പം ഭക്ഷിച്ച പുളുപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചതുപോലെ ഇതാ ഇന്ന് നമ്മൾ ഭക്ഷിക്കുന്നത് ഈ പുളുപ്പില്ലാത്ത ദിവ്യകാരനാഥനായിട്ടുള്ള യേശുവിൻ്റെ ശരീരമാകുന്ന ഭക്ഷണമാണ് നമ്മൾ ഇന്ന് ഭക്ഷിക്കുന്നത് അത് പ്രിയമുള്ളവരെ നമ്മൾ ഈ യാത്രയിലാണ് ഈ യാത്ര അത് സ്വാതന്ത്ര്യത്തിനേക്കുള്ള യാത്രയാണ് ഈ യാത്രയിലായത് കൊണ്ടാണ് നമ്മൾ അരമുറയ്ക്ക് ഇത് കഴിക്കണം നമ്മളൊരു യാത്രക്കാരൻ്റെ മനോഭാവത്തോടെ സ്വര്ഗത്തിലുള്ള യാത്രക്കാരൻ്റെ മനോഭാവത്തോടെ അരമുറക്ക് തിടുക്കത്തിൽ ഭക്ഷിക്കണം കാരണം നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ മാത്രവുമല്ല ജീവിതാനുഭവങ്ങളുടെ കയ്പ്പ് പേറി കയറി വേണം നമ്മളത് കഴിക്കാൻ തിന്മകളില്ലാത്ത പുളുപ്പില്ലാത്ത അപ്പമാണ് നമ്മൾ കഴിക്കുന്നത് അതേ മനോഭാവത്തോടുകൂടെ തിന്മകളില്ലാത്ത ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മളീ പെസക ഭക്ഷിക്കുന്നതിന് ഈ കടന്നു വരവിൻ കടന്നുപോകലിൻ്റെ പെസക മാറിപ്പോയി ഇനിയും കടന്നു വരവിൻ്റെ പെസകായാണ് ഈ കടന്നു വരവിൻ്റെ പെസക അനുഷ്ഠിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ കൽപ്പന അനുവർത്തിച്ച് ും പാതം കഴുകലിൻ്റെ സംസ്കാരം അനുവർത്തിച്ചുകൊണ്ടും ഒരു യാത്രക്കാരൻ്റെ മനോഭാവം സ്വീകരിച്ചുകൊണ്ടും തുടർന്നുള്ള യാത്ര മുഴുവനും പെസഹായിൽ നിർമ്മലമായി തിരട്ടെ പെസഹായിൽ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ ദിവസത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ